ചെയ്യുന്നോ ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. പ്രിയപിതാവേ, ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാത സമയത്ത് ഞങ്ങളവിടുത്തെ സന്നദ്ധയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പകലങ്ങെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ ആയുസിൻ്റെ ഒരു പ്രഭാതം കൂടെ നീ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കിയതിനായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. നരകരാജ്യത്തിൻ്റെ അവകാശികളായിരുന്ന ഞങ്ങളെ ഏവരെയും അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ഞങ്ങളെ അവിടുത്തെ സന്നദ്ധയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർത്ത അടുത്ത മഹാകരുണയ്ക്കായി നന്ദി പിതാവേ. ഇന്ന് പകൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി തീർത്ത അവിടുത്തെ മഹാകരുണയ്ക്കായി ഇന്ന് പകൽ ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുള്ള സകല വിഷയങ്ങളും അവിടുത്തെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. യേശുവേ, അവിടുത്തെ സന്നിധിയിൽ എന്നും സന്തോഷപരിപൂർണതയും അവിടുത്തെ വലത് ഭാഗത്തെന്നും പ്രമോദങ്ങളും ഉള്ളതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽ അവിടുന്ന് ഞങ്ങളുടെ ദീപത്തെ കത്തിക്കുന്നു, ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നു. അവിടുത്തെ മഹാകരുണയിൽ ഇന്ന് പകൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രിയ കർത്താവേ, ഈ സമയത്ത് വിവിധ ആശുപത്രികളിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അദൃശ്യമായ കരം അവരുടെ മേൽ അങ്ങ് തൊട്ട് അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ സാമ്പത്തിക മേഖലകളിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് പകൽ സംഭവിക്കുന്ന പകലായി തീരട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും അവിടുത്തെ ദൈവികമായ കാവലും സൂക്ഷിപ്പും ഉള്ളതിനായി സ്തോത്രം. ബാലാരിഷ്ടകളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷണം ചെയ്യുന്നതിനായി സ്തോത്രം. പ്രായമായ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ദൈവകൃപ അധികമായി വർദ്ധിച്ചു വരട്ടെ. അതിനായി ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾ ഇന്ന് പകൽ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.